ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കുകയാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ജിമ്മിൽ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനേഴ്സ് തന്നെ നേരെ തിരിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രംഗത്തുള്ള ആധികാരികത കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 47 വർഷത്തോളമായി ഈ രംഗത്തുള്ള എൻ്റെ പരിചയസമ്പത്ത് തന്നെയാണ്. ഇത്രയും വർഷം കൊണ്ട് ഞാൻ 15 ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും അതിൽ നിന്നും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും പലതവണ ലോക ചാമ്പ്യൻ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാമായിട്ടുള്ള അംഗീകാരമായി എനിക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ PhD ബിരുദം കൂടി തന്നിട്ടുണ്ട്. ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പലരും പറയും വ്യായാമം ചെയ്യുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യണം, ഭക്ഷണമില്ലാതെ വ്യായാമം ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. ബോഡി വെയ്റ്റ് കുറയ്ക്കുവാനുള്ളവരായാലും ബോഡി വെയ്റ്റ് കൂട്ടുവാനുള്ളവരായാലും പ്രത്യേകിച്ച് രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവുക. എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ അല്പം ഫ്രൂട്ട്സ് ജ്യൂസ് കഴിക്കാം. ഭാരം കൂട്ടുവാനുള്ളവരാണെങ്കിൽ, ബോഡി വെയ്റ്റ് കുറവുള്ളവരാണെങ്കിൽ അവർ ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇനി ജിമ്മിൽ ചെന്നാൽ 5 വാമപ്പിനും സ്ട്രെച്ചിങ്ങിനുമായിട്ട് ചിലവഴിക്കുക. ലഘുവായിട്ടുള്ള വാമപ്പ് എക്സസൈസുകൾ ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് കൂടി ചെയ്യാം. അടുത്തതായി പറയാനുള്ളത്, പലരും ജിമ്മിൽ ചെന്നാൽ ഒരു മാസത്തോളം, തുടക്കക്കാരൊക്കെ ഒരു മാസത്തോളം കാർഡിയോ എക്സസൈസുകൾ, ട്രെഡ്മില് അല്ലെങ്കിൽ സൈക്കിൾ ഇതൊക്കെ ചെയ്ത് സമയം പാഴാക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് സമയം പാഴാക്കുന്നത് തന്നെയാണ്. അതല്ല അവർ ചെയ്യേണ്ടത്. പലരും പറയാറുള്ളത് ഒരു മാസമൊക്കെ ഈ കാർഡിയോ എക്സസൈസ് ചെയ്ത് സ്റ്റാമിന കൂട്ടിയിട്ട് വേണം വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുവാൻ. ഞാനതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. എത്ര പ്രായമുള്ളവരായാലും, എത്ര ശാരീരിക ക്ഷമത കുറവുള്ളവരായാലും ചെറിയ രീതിയിലുള്ള വെയ്റ്റ് ട്രെയിനിങ് തന്നെയാണ് ചെയ്യേണ്ടത്. ജിമ്മിൽ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ മസിലുകൾക്ക് നമ്മൾ ഉപയോഗിക്കാത്ത മസിലുകളെ വർക്ക് ചെയ്യിക്കുവാൻ വേണ്ടി തന്നെയാണ്. അവിടെ കാർഡിയോയ്ക്ക് അല്ല പ്രാധാന്യമുള്ളത്. തുടക്കക്കാരാണെങ്കിൽ ഓരോ സെറ്റ് വീതം ലഘുവായിട്ടുള്ള ഭാരം ഉപയോഗിച്ച്, അത് പ്രായമുള്ളവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ജിമ്മിൽ ചെയ്യിക്കാറുള്ളത്. ലഘുവായിട്ടുള്ള ഭാരം ഉപയോഗിച്ച് ഓരോ സെറ്റ് മാത്രം 10 or 15 റെപ്പിറ്റേഷൻ മാത്രം ചെയ്ത് എല്ലാ മസിലുകൾക്കും ചെയ്ത് അങ്ങനെ തുടങ്ങുക. ശരീരത്തിൻ്റെ മസിലുകൾക്ക് ബലം കൂടുന്നതനുസരിച്ച് ലഘുവായിട്ടുള്ള രീതിയിൽ ഭാരം കൂട്ടിക്കൊണ്ടുവരാം. കാർഡിയോ എക്സസൈസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ടത് ഇത്തരം വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷമാണ്. ഈ വെയ്റ്റ് ട്രെയിനിങ് എന്തോ മോശമായ പരിപാടിയാണെന്നുള്ളൊരു ധാരണ പലർക്കുമുണ്ട്. അതുകൊണ്ട് പലരും ഒരു ഫാഷനായിട്ട് പറയുന്നത് കേൾക്കാം, ഞാൻ ജിമ്മിൽ പോയാൽ കാർഡിയോ ആണ് ചെയ്യുന്നതെന്ന്. കാർഡിയോ ചെയ്യണമെങ്കിൽ ജിമ്മിലൊന്നും പോകണമെന്നില്ല. അത് വീടിന് ചുറ്റും നടന്നാലും, അല്ലെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും, നിന്ന് നിപ്പിൽ കുറച്ച് ചാടിയാലും അതെല്ലാം കാർഡിയോ ആവും. അടുത്തതായിട്ട് പറയാനുള്ളത് ബ്രീത്തിങ്ങിൻ്റെ കാര്യമാണ്. ബ്രീത്തിങ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഓക്സിജൻ കയറുമ്പോഴാണ് നമ്മുടെ മസിലുകളിലുള്ള ഊർജം റിലീസാവുന്നത്. അപ്പോൾ ഓരോ തവണയും ബലം ഉപയോഗിക്കുമ്പോൾ ശ്വാസം കളഞ്ഞുകൊണ്ടിരിക്കുക, ഭാരം റിലീസ് ചെയ്യുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. സാധാരണ മിക്കവാറും ജിമ്മുകളിൽ ശ്വാസം എടുത്തുകൊണ്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അങ്ങനെയല്ല, ശ്വാസം കളഞ്ഞുകൊണ്ട് ബലം പ്രയോഗിക്കുക. തള്ളുകയാണെങ്കിൽ തള്ളുമ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ചു വരുമ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ഉയർത്തുകയാണെങ്കിൽ ഉയർത്തുമ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ചു വരുമ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ഇരുന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഇരിക്കുമ്പോൾ ശ്വാസം എടുക്കുക, ഉയരുമ്പോൾ കളയുക. ഇങ്ങനെയാണ് ശ്വാസപ്രക്രിയ. അടുത്തതായി പറയാനുള്ളത് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ അത് നമ്മൾ വിയർത്താലും ഇല്ലെങ്കിലും ചൂടുണ്ടെങ്കിലും ACയിലാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം വേപ്പറൈസ് ചെയ്തു പോകും. ആ ജലാംശത്തെ നമ്മൾ ഇടയ്ക്ക് നികത്തിക്കൊണ്ടിരിക്കണം. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോഡി വെയ്റ്റ് കുറയ്ക്കുവാനുള്ളവരാണെങ്കിൽ, അതായത് അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ, വയറ് കുറയ്ക്കുവാനും മറ്റുമുള്ളവരാണെങ്കിൽ, അവർ സാവധാനം സമയദൈർഘ്യം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ സമയദൈർഘ്യം കൂട്ടുക. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ കാർഡിയോ എക്സസൈസ്, സമയമുള്ളതനുസരിച്ച് കാർഡിയോ എക്സസൈസ് കൂടി ചെയ്യാവുന്നതാണ്. ഇനി ബോഡി വെയ്റ്റ് കുറയ്ക്കുവാനുള്ളവരാണെങ്കിൽ 1 കൊണ്ട് തന്നെ വ്യായാമമെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അവർ കൂടുതൽ ചെയ്യേണ്ടത് വെയ്റ്റ് ട്രെയിനിങ് തന്നെയാണ്. കൂടുതൽ റെപ്പിറ്റേഷൻ ചെയ്യാതിരിക്കുക, കൂടുതൽ സമയം ചെയ്യാതിരിക്കുക. വർക്കൗട്ട് എത്രയും പെട്ടെന്ന് നിർത്തി ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക. ബോഡി ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് കൂടുതൽ മസിലുകളെ കൂട്ടുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വർക്കൗട്ടിന് ശേഷം കഴിയുമെങ്കിൽ വേ പ്രോട്ടീൻ കഴിക്കുക. നല്ല ക്വാളിറ്റിയുള്ള വേ പ്രോട്ടീൻ ലഭിക്കുകയാണെങ്കിൽ അത് കഴിക്കുക. ഇനി ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ധാരാളം പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണം കഴിക്കുക. കാരണം ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മസിലുകൾക്ക് പ്രോട്ടീൻ ആവശ്യപ്പെടും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് പ്രോട്ടീൻ എത്തിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പരമാവധി റിസൾട്ട് കിട്ടുകയുള്ളൂ. ഈ ബോഡി വെയ്റ്റ് കുറയ്ക്കുവാനുള്ളവരാണെങ്കിൽ
വ്യായാമം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത് അല്പം സമയം കഴിഞ്ഞിട്ട് എത്രത്തോളം ദൈർഘ്യം വരുന്നു അത്രത്തോളം നല്ലതായിരിക്കും. കാരണം അത്രയും നേരം അവരുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ ഫാറ്റിനെ കൂടുതൽ ഊർജ്ജത്തെ എടുത്തുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഏകദേശം 40 വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ മധ്യവയസ്കർ ജിമ്മിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എല്ലാർജിനെയും എന്ന സപ്ലിമെൻ്റ് ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ എല്ലാർജിയും കഴിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ രക്തക്കുഴലുകൾക്കോ അല്ലെങ്കിൽ ഹൃദയത്തിനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാർജിനെയും സപ്ലിമെൻ്റ് കഴിച്ചിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും തളർച്ചയോ തലകറങ്ങലോ അല്ലെങ്കിൽ തളർന്ന് വീഴുവാനുള്ള സാഹചര്യമോ ഉണ്ടാകില്ല. കാരണം ഈ എല്ലാർജിനെയും കഴിച്ചാൽ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് നന്നായിട്ട് ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യും. അതുവഴി ഏതെങ്കിലും അപകടകാരങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ലാതാകും. ഈ സപ്ലിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ ആൾക്ക് പരിചയമില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പ്രത്യേകിച്ച് അമിതഭാരമുള്ളവരാണെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാർജിനെയും സപ്ലിമെൻറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വർക്കൗട്ടിന് ശേഷം ഒരു 10 മിനിറ്റോളം സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുവാനുള്ള സമയം കൂടി കണ്ടെത്തുക. കാരണം അത് നമ്മളുടെ ടൈറ്റായിട്ടുള്ള മസിലുകളെ റിലീസ് ചെയ്യുകയും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി തരികയും ചെയ്യും. ഇതൊക്കെയാണ് ജിമ്മിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 20-ൽ വ്യായാമങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കുന്ന മാജിക് ജിം. സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാൻ അനുയോജ്യമായ രീതിയിൽ ഈ മെഷീൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. വയറും തൂക്കവും കുറയ്ക്കുവാനും ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ മെഷീനിൽ എളുപ്പത്തിൽ സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യായാമങ്ങൾ. പുറം മസിലുകളെ ബലപ്പെടുത്തി നടുവേദനയ്ക്കും മറ്റും ശമനം വരുത്തുവാൻ പ്രത്യേക രീതിയിലുള്ള വ്യായാമങ്ങൾ. നടക്കുന്നതിന് പകരം ശരീരത്തിന്റെ എല്ലാ മസിലുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്രോസ് വാക്കിംഗ്. വയറിന്റെ മസിലുകളെ ബലപ്പെടുത്തുവാനും വയറിന്റെ ഷേപ്പ് ഉണ്ടാക്കുവാനും പ്രത്യേകമായ അബ്ഡോമിനൽ എക്സസൈസുകൾ. തോൾവേദനയും മുട്ടുവേദനയും എല്ലാം മാറ്റുവാൻ പ്രത്യേകതരം ഷോൾഡർ എക്സസൈസുകൾ. ഒരു ജിമ്മിൽ പോയാൽ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ ഈ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കും. കാലിന്റെ മസിലുകളെ ബലപ്പെടുത്തി മുട്ടുവേദനയും മറ്റും മാറ്റിയെടുക്കുവാനുള്ള ലെഗ് പ്രസ്. നടുവേദനയുള്ളവർക്ക് പ്രത്യേകതരം ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്.